നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയ ചപ്പാത്തി എങ്ങനെയുണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് മിക്കവർക്കും അറിയാം ചപ്പാത്തി അപ്പം നല്ല സോഫ്റ്റായ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ അപ്പം അതാ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനത്തെ ഒരു ബേസൺ ആണ് കേട്ടോ അതിന് വേണ്ടി എടുത്തേക്കുന്നത് അപ്പോൾ ഈ ബേസണിക്ക നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് കൈയിലോളമുള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തോരാണോ ആവശ്യം അത്രയും ഗോതമ്പ് പൊടി ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച പൊടിയാണ് കേട്ടോ ഗോതമ്പ് അപ്പോൾ അതെടുക്കാം ഇനി നമുക്കിതിലേക്ക് മാവിലേക്ക് ആവശ്യമായോ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു മാര്ദവുമായിട്ട് കിട്ടും ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ച പൊടിയാണ് ഇപ്പോൾ ആട്ടപ്പൊടിയൊക്കെയാണ് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങണതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല പച്ചവെള്ളത്തി കുഴച്ചാലും മതി അപ്പോൾ അതാണ് ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് കുറച്ചീശേ കുറച്ചീശേ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ പാകത്തിന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ കൈ ഉപയോഗിച്ച് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടല്ല കേട്ടോ ഇത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാരണം ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടിയും ചേർത്തിട്ട് വേണം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഇപ്പം നമ്മൾ വെള്ളവും പൊടിയൊക്കെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുഴച്ച് വെച്ചിരുന്നുള്ളൂ അപ്പോൾ അതാ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളമുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നെയ്യും കൂടിയും ചേർത്താണ് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നെയ്യും കൂടിയും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് പാലൊക്കെ ചേർത്ത് കൊടുക്കാം പാലും നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഞാനിപ്പോൾ അവിടെ പാലൊന്നും ചേർത്ത് കുഴക്കണില്ല അല്ലാതെ തന്നെ ഇങ്ങനെ കുഴച്ചാലും നമുക്ക് നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചൂട് വലത്തി അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചപ്പാത്തിയുടെ മാർദ്ധവം എന്ന് പറയുന്നത് കുറയൊക്കെ നമ്മൾ ഈ മാവ് കുഴച്ച് ചെടുക്കുന്നതിലും ഉണ്ട് കേട്ടോ നന്നായിട്ട് കുഴച്ചാലേ ചപ്പാത്തിയും നല്ല മാർദ്ദമായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കി ഒന്ന് എടുക്കണം അതിന് ശേഷം നമുക്ക് പരത്തി തുടങ്ങാം അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു വലിയ പാത്രം എടുത്തിട്ടാണ് കേട്ടോ ചപ്പാത്തി പരത്തിയിട്ടിടാം അപ്പോൾ അതാ നമുക്കിവിടെ ചപ്പാത്തി പരത്താൻ തുടങ്ങാം അപ്പോൾ ഈ പലകയിൽ ചെറിയ ചെറിയ ഉണ്ടകളെടുത്ത് നമുക്ക് ഈ പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്കിത് ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തി നമുക്ക് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മൾ പരത്തി പരത്തി നമ്മുടെ ചപ്പാത്തി ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ഉരുളകളും ഇതുപോലെ പരത്തി നമുക്ക് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം എല്ലാ ഉരുളകളും നമ്മൾ ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് ചപ്പാത്തി ഒരു ചട്ടിയിലിട്ട് ചുട്ടെടുക്കണം അപ്പോൾ അതാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഫുൾ ഫ്ലെയിമിൽ ഇട്ടാണ് കേട്ടോ ചുടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഇട്ട് കൊടുത്താണ് ചുടുന്നത് അപ്പം അതാ നന്നായിട്ട് തന്നെ നമുക്കിങ്ങനെ പൊന്തി വരും കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ പൊന്തി വരുന്നുണ്ട് ചെറുതായിട്ട് കണ്ടോ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇതാ നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചപ്പാത്തികളും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയ നമ്മൾ പരത്തിയെടുത്ത എല്ലാ ചപ്പാത്തിയും ഞാനിവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ എല്ലാ ചപ്പാത്തിയും ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പം നമുക്ക് മറ്റൊരു റെസിപ്പിയായി പിന്നെ കാണാം